നല്ല ടേസ്റ്റ് ആണ്. നല്ല കുടംപുളി ഇട്ട തെരണ്ടി കറി എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് തെരണ്ടി കറിയാണ് വെക്കാൻ പോകുന്നത്. നമ്മളിവിടെ തെരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, അതുപോലെ തന്നെ സവാള ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില 2 ഇതള് കറിവേപ്പില, പിന്നെ പച്ചമുളക് 3 എണ്ണം, അത് എരിവിനനുസരിച്ചും വലിപ്പമനുസരിച്ചും ഒക്കെ എടുക്കാം. പിന്നെ നമ്മളിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തു. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചിയും 1 ബോള് വെളുത്തുള്ളിയും അത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുളി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ശിവൻ ചേട്ടൻ പറയും. നമ്മൾ 3 കഷ്ണം പുളിയാണ് ഇട്ടേക്കണേ. അപ്പോൾ ഒരു വലിപ്പമുള്ള ചുളയാണ്, ചെറുതാണെങ്കിൽ എണ്ണം കൂട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെരണ്ടിക്കറിക്ക് ശരിക്കും പുളി വേണം. കുടപ്പുളി നല്ല കണ്ടീഷനിൽ ചേർന്നാലേ നമ്മളുടെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ 3 നല്ല ചുള എടുത്തേക്കണം. ഇത് ഞാൻ 2 കീറിയിട്ടേക്കണതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും മറ്റ് സാധനങ്ങളുണ്ട്, അത് നമുക്ക് ചേർക്കാൻ സമയത്ത് പറയും. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് എപ്പോഴും നല്ലത് മീൻ ചട്ടിയാണ് വെക്കാൻ നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തീരെ കുറച്ചാൽ നമ്മളുടെ കറിക്ക് ശോഭ കുറയും. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും മുമ്പന്തിയിൽ ഒഴിക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവില് നമ്മൾ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇഞ്ചി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി വെള്ളുള്ളി മെല്ലെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. വേപ്പില, പച്ചമുളക്. സവാള, ഉള്ളി. ഉള്ളി ഇടുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സവാളയുടെ ഇതല്ല ഉള്ളിക്ക്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളി കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ്, നമ്മുടെ വീട്ടിലുണ്ടായ മഞ്ഞളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മഞ്ഞളൊക്കെ പ്ലാന്റൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ആരോഗ്യ ഔഷധ ഗുണങ്ങളുണ്ട്. അതായത് ഡയബറ്റിക്കിനൊക്കെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ നമ്മൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് പൊടികൾ ചേർക്കാനുള്ളത് എടുത്ത് അപ്പം നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി ഇടാം നമുക്ക്. ഒരു 1/2 സ്പൂൺ 1/2 ടീസ്പൂൺ ആണേ കുരുമുളക് പൊടി. അതുപോലെ തന്നെ സ്വല്പം പെരിഞ്ജീരകം പൊടിച്ചു. നമ്മൾ മുളക് അല്ല ഫസ്റ്റ് ചേർത്ത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ടീസ്പൂൺ അല്ല, അതൊരു ടേബിൾ സ്പൂണും അല്ല, ഒരു ഇടത്തരം സ്പൂണാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഉപ്പിൻ്റെയൊക്കെ ഈ സ്പൂൺ പോലത്തെ സ്പൂണാണ്. നമ്മൾ മല്ലിപ്പൊടി എടുത്ത് ഇതുപോലത്തെ ഒരു സ്പൂണാണ്. തീരെ ചെറിയ ടീസ്പൂൺ അല്ല കേട്ടോ, അത് പറഞ്ഞപ്പോഴുള്ളൊരു മിസ്റ്റേക്കാണ്. അപ്പം നമ്മൾ ഈ പൊടികളെല്ലാം ഒന്ന് സ്വല്പം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടപ്പത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് കരിയില്ല, രണ്ട് അരകല്ലിൽ അരക്കണ കണ്ടീഷനിൽ കിട്ടും. അപ്പോൾ എന്താ ഇങ്ങനെ കൂടുതൽ നേരം കൊടുത്താൽ ഇത് പാകമായി വരുള്ളൂ. അപ്പോൾ ടേസ്റ്റ് കൂടും, അതുപോലെ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല ടേസ്റ്റും ശോഭയായി വരും. ഒരു കുഴമ്പ് രൂപത്തിലായില്ലേ. അപ്പോൾ നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം വഴന്നൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സവാളയും
അതുപോലെ തക്കാളി ഏകദേശം അരി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോ അരപ്പ് ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഓവറായിട്ട് മുരിഞ്ഞിട്ടില്ല എന്നാൽ ഓവറായിട്ട് മുരിയണ്ടെന്നുള്ള കണ്ടീഷനിലാണ് കൂടുതൽ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി ആയതുകൊണ്ട് അതിലേക്ക് പിന്നെ മീൻ കറിയിൽ കിടന്ന് വേവാനുള്ളത് അപ്പോൾ മുരിയേണ്ട കാര്യമില്ല ഒരുവിധം നല്ല രീതിയിൽ വാടി കാര്യങ്ങൾ വന്ന് കിട്ടിയാൽ മതി ഇനി ഈ അരപ്പും കൂടി ചെന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല എണ്ണ തെളിഞ്ഞു വരെയും കാര്യങ്ങളും ചെയ്യും അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ മൂത്തിട്ടുണ്ട് വേണ്ട വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നാണ് അപ്പോൾ നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്നുള്ളത് നോക്കിയിട്ട് വെള്ളം ചേർക്കാം അപ്പം നമ്മളിപ്പോൾ സ്വല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കും ഇനി ഇതിവിടെ കിടന്നൊന്ന് തിളക്കിട്ട് അപ്പം നമ്മൾ കുടംപുളിയൊക്കെ ചേർത്ത് ശരിക്കും തിളച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ശരിക്കും തെളിഞ്ഞ് ഇനി നമുക്ക് ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പം ഇനി മീൻ ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ അര കിലോ മീനാണ് തരണ്ടിയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ശരിക്കും വെള്ളത്തിൽ ചാറിൽ മുങ്ങി കിടക്കാൻ പോലെ എല്ലാ മീൻ കഷ്ണവും ഒന്നും താത്തിയൊക്കെ ഇട്ട് കൊടുക്കും എന്നാലേ ശരിക്കും ഉപ്പും മുളകും ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ മീനൊക്കെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ ഇതിൽ കിടന്ന് മീൻ വെന്ത് കിട്ടിയാൽ നമ്മുടെ കറി റെഡിയാവും അപ്പോൾ നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി വയ്ക്കാം ഒരുപാട് താവരുത് അപ്പോൾ ഭക്ഷണം ഉടഞ്ഞു പോകും മെല്ലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി എൻ്റെ തീ ഒന്ന് കുറച്ച് ഇട്ട് വീണ്ടും മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ് കൂടി വന്നാൽ മതി അപ്പം നമ്മുടെ കറി നമുക്ക് തുറന്ന് നോക്കാം എന്തായിരുന്നു കൊള്ളാം അപ്പം നമ്മുടെ കറി പാകമായിട്ടുണ്ട് നല്ല കളറിലൊക്കെ കിടക്കാനുണ്ട് അപ്പം ഇനി ഒരുപാടൊന്നും നമ്മളൊന്നും ചെയ്യണ്ട അപ്പം നമുക്കിനി സ്വല്പം എടുത്തൊന്ന് ടേസ്റ്റൊക്കെ നോക്കാം അപ്പോൾ ഞാനിവിടെ തെരണ്ടി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. തെരണ്ടി കറി എല്ലാവർക്കും അറിയാം ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. നല്ല ടേസ്റ്റാണ്, നല്ല കുടംപുളി ഇട്ട തെരണ്ടി കറി എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. തെരണ്ടി കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്ന എപ്പോഴാന്ന് പറയട്ടെ, അത് നന്നായിട്ടിരുന്ന് നല്ലോണം തണുത്തതിന് ശേഷമാണ് നാളെ കഴിക്കും. ഞങ്ങളിത് നാളത്തേക്കാണ് ഉണ്ടാക്കുന്നത് ഈ കറി. ഇതിൻ്റെ പുളിയെല്ലാം നന്നായിട്ട് പിടിച്ച് നാളെ ആകുമ്പോൾ ഇത് കിട്ടൂ, ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഫുഡ് വേൾഡ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത റെസിപ്പി എന്ത് വേണം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ മറക്കരുതേ.